നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ ഐബിഎസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം ഡോക്ടർ രമേഷ് നമുക്കൊപ്പമുണ്ട് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഐബിഎസ് പ്രശ്നങ്ങൾ പലപ്പോഴും വയറുവേദന എന്ന് കരുതി നിസാരമായി തള്ളിക്കളയാറുണ്ട് ഇങ്ങനെ നിസാരമായി വിടുന്ന പല കാര്യങ്ങളും പലപ്പോഴും പിന്നീട് ഗുരുതരമായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറില്ലേ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് മുൻപ് എന്താണ് ഐബിഎസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഐബിഎസ് ഐബിഎസ് എന്തൊരു സാധാരണ രോഗമാണോ രോഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐബിഎസ് എന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന്റെ ഒരു ചുരുക്കെഴുത്താണ് ഐബിഎസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സാധാരണമായിട്ട് ഈ രോഗം കാണുന്നു ഏകദേശം 2000 ആണ്ടിന് ശേഷം ഈ അസുഖം സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നതായിട്ടാണ് അതിന് മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് ഈ അസുഖം അത്ര കാര്യമായിട്ട് സമൂഹത്തിൽ കണ്ടിരുന്നു നമ്മുടെ മാറിയ ജീവിതശൈലികളും സാഹചര്യങ്ങളും വഴിയാണ് ഈ അസുഖം ഉണ്ടായിരുന്നത് ഞാനൊരു യഥാർത്ഥ സംഭവം പറയാം അതുവഴി കാണുന്ന പ്രേക്ഷകർക്ക് വളരെ വ്യക്തമാകും എന്താണ് ഐബിഎസ് കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒപിയിൽ ഒരു പേഷ്യന്റ് ചികിത്സ തേടി ഏകദേശം 5-6 വർഷമായിട്ട് ഡൽഹിയിൽ താമസിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു 10-21 വയസ്സുള്ള ആ കുട്ടിക്ക് വളരെ നാളുകളായിട്ട് വയറ്റുവേദന വയറ്റിളക്കം ചിലപ്പോൾ മലബന്ധം ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ് ഡൽഹിയിൽ അവർ ചികിത്സ നേടിയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ വന്നപ്പം വേറെയും ചികിത്സ നേടിയിട്ടുണ്ട് എല്ലാ ടെസ്റ്റുകളും നോർമലാണ് സ്കാനിങ് എൻഡോസ്കോപ്പി ബ്ലഡ് ടെസ്റ്റുകൾ കൊളോണോസ്കോപ്പി എല്ലാം ചെയ്തു എല്ലാം നോർമലാണ് ഈ ഒരു അവസ്ഥയാണ് സാധാരണഗതിക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നുള്ളതിന് ലക്ഷണം വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അതായത് രോഗിക്ക് ലക്ഷണങ്ങൾ കാണും 6 മാസം നീണ്ടു നിൽക്കുന്നത് പക്ഷേ ടെസ്റ്റുകൾ സാധാരണ നോർമലാണ് ഇത്രയൊരവസ്ഥ വളരെ സാധാരണമാണ് സമൂഹത്തിൽ ഒത്തിരി അധികം ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇതാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം കുടലിൻ്റെ ചലനത്തിന് മോട്ടിലിറ്റിക്ക് വരുന്ന ഒരു അപാകതയായിട്ടാണ് പൊതുവെ പരിഗണിക്കുന്നത് അങ്ങനെ ഒരു അസുഖമാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അതിന് ചുരുക്ക പറച്ചിലുണ്ട് ചുരുക്കെഴുത്താണ് ഐബിഎസ് എന്തൊക്കെയാണ് ഐബിഎസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചു ലക്ഷണങ്ങൾ എന്നിരുന്നാൽ പോലും പ്രധാനമായി ഉദാഹരണ സഹിതം തന്നെയാണ് സൂചിപ്പിച്ചത് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ അസുഖത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ സാധാരണ വയറ്റ് വേദനയാണ് വയറിന് എവിടെ വേണേൽ വേദന വരാം പക്ഷെ സാധാരണ അടിവയറ്റിലാണ് വേദന വരാറ് ആ വേദന ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കണം അത് കൂടാതെ തന്നെ മലബന്ധം അല്ലേ വയറ്റിളക്കം ഇത് ചിലപ്പോൾ മാറി മറിഞ്ഞു ചിലപ്പോൾ രോഗിക്ക് ഒരു 5-6 മാസം അടുപ്പിച്ച വയറ്റിളക്കമായിരിക്കും പിന്നീട് മലം പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഈ അവസ്ഥ രോഗിക്ക് വയറ്റിളക്കം മാത്രമായിരിക്കും രോഗത്തിൻ്റെ എല്ലാ സമയത്തും ചില ആൾക്കാർക്ക് മലബന്ധം തന്നെയായിരിക്കും ഇത് കൂടാതെ വയറിന് സ്തംഭനം അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരും ഈ രോഗം നീണ്ടു നിൽക്കുന്നതോടുകൂടി രോഗിക്ക് മാനസികമായ സ്ട്രെസ് അതായത് ടെൻഷൻ വളരെ കൂടും രോഗം ചികിത്സിച്ച് ഭേദമാകുന്നില്ല എന്നൊരു തോന്നൽ വരും ക്ഷീണം തളർച്ച അതുകൊണ്ട് ഒരു ഉന്മേഷമില്ലായ്മ തുടങ്ങി പല രീതിയിലേക്ക് അത് പതുക്കെ പതുക്കെ മാനസിക പ്രശ്നമായിട്ട് രോഗിക്ക് മാറാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൽ കുടലിന് വരുന്ന അസുഖം ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനം വയറ്റുവേദന വയറ്റിളക്കം മലബന്ധം വയറുവീർപ്പു വരിക തുടങ്ങിയവ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് രോഗം പറയുന്നത് ഒരു വ്യക്തിക്ക് വയറുവേദനയുടെ സ്ഥിരമായ അസ്വസ്ഥതകളും ഇങ്ങനെ മലവിസർജന ശീലങ്ങളിൽ പ്രകടമായ മാറ്റവും ഒക്കെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐബിഎസ് സമൂഹത്തിൽ കൂടി വരുന്ന ഒരു അസുഖമാണ് ഇപ്പൊ ക്രമേണ അത് കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചില പ്രത്യേക ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഐബിഎസ് കൂടുതലായിട്ട് വരാറുണ്ട് ഐബിഎസിൽ കൂടുതൽ ഇത് ഐബിഎസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകുമ്പോഴാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അല്ലെങ്കിൽ ഐബിഎസ് എന്ന രോഗം ഡയഗ്നോസ് ചെയ്യും നമ്മളിപ്പോൾ ഷുഗറിന്റെ രോഗനിർണയം നടത്തുന്നത് ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഡയബറ്റീസ് ഷുഗറിന്റെ രോഗം എന്ന് പറയും അതുപോലെ ടി ബിയുടെ രോഗനിർണയം നടത്തുന്ന ടി ബിയുടെ ബാക്ടീരിയ ടെസ്റ്റുകളിൽ കണ്ട ടി ബിയുടെ രോഗം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും സംശയം ചോദിക്കാനായി നിഖിൽ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഡോക്ടർ കുറച്ചു കാലം മുമ്പ് എനിക്ക് ഒരു ഫിസ്റ്റുലയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം അത് റിമൂവ് ചെയ്തു സർജറി ചെയ്ത് മാറ്റി അതിനുശേഷവും അതിനു മുൻപും എനിക്ക് ഗ്യാസ്ട്രിക് ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് കാരണം കഴിക്കുന്ന ആഹാരങ്ങൾ എന്ത് കഴിച്ചാലും അത് ഗ്യാസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ വയറ് എരിഞ്ഞു കയറുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ മോഷൻ അതുപോലെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥകളും ഒക്കെ ഉണ്ട് ഈ ഗ്യാസ്ട്രിക് എപ്പോഴും അങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് എന്താഹാരം കഴിച്ചാലും അപ്പം ഇപ്പൊ ഞാൻ വളരെ പിന്നെ ആഹാരങ്ങൾ ശ്രദ്ധിച്ചാണ് ചൂസ് ചെയ്യുന്നത് തന്നെ പക്ഷെ അതിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗ്യാസിന്റെ അസ്വസ്ഥത ഡിസ്പെപ്സിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അസുഖമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന്
പറയുമ്പോൾ നമ്മൾ അടിവയറ്റിലെ വേദന അല്ലെ വയറുവേദന വയറ്റിളക്കം മലബന്ധമാണ്. ഇത് കാര്യമായ ഒരു വ്യത്യാസം രണ്ട് അസുഖത്തിന് ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഇത് രണ്ടും രണ്ട് അസുഖമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ചെക്കപ്പ് ചെയ്ത് മാറുന്നില്ലെങ്കിൽ സാധാരണ അത് കിട്ടി ട്രീറ്റ്മെന്റ് എടുക്കണമെന്നല്ല. അതുപോലെ ഫിസ്റ്റിലെ പോലത്തെ അസുഖങ്ങൾ സാധാരണ ഫിസ്റ്റിലെ പോലത്തെ പ്രോബ്ലങ്ങൾ IBS ൽ സാധാരണ വരാറ്. അത് ഇതിനോട് സമാനമായ ഒരു പേരുള്ള IBD എന്ന് പറയുന്നത്, അതായത് കുടലിൽ അൾസർ വരുന്ന ഒരു അസുഖം, അതിലാണ് ഫിസ്റ്റിലെ പോലത്തെ അസുഖങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലെ ടെസ്റ്റുകൾ ചെയ്യുകയും രോഗനിർണയത്തിന് ചിലപ്പോൾ കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുകയും അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. രോഗനിർണയം പൂർണ്ണമാക്കിയിട്ട് ചികിത്സയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഈ ഒരു സാഹചര്യം. ശരിയാ, പ്രേക്ഷകന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന IBS സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഡോക്ടർ തുടർന്നോളൂ. ഞാനത് പറഞ്ഞു വരുന്നത്, അത് ഒരു ഒരു പോസിറ്റീവായ ഒരു ടെസ്റ്റ് പോസിറ്റീവ് വരുമ്പോൾ സാധാരണ നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്. ഇപ്പൊ TBയുടെ രോഗം നിർണ്ണയിക്കുന്നത് TBയുടെ ബാക്ടീരിയ കാണുമ്പോഴാണ് നമ്മൾ TBയുടെ അസുഖം നിർണ്ണയിക്കുന്നത്. ബ്ലഡ് ഷുഗറിന്റെ കാര്യം കൂടുമ്പോൾ ഡയബറ്റീസ് നിർണ്ണയിക്കുന്നത്. എന്നാൽ IBS നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ അത് നോർമലായിരിക്കും. അൾട്രാസോണോഗ്രാഫി അല്ലെ CT സ്കാൻ ചെയ്താൽ അത് നോർമലായിരിക്കും. കൊളോണോസ്കോപ്പി അല്ലെ എൻഡോസ്കോപ്പി ചെയ്താൽ നോർമലായിരിക്കും. എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകുമ്പോൾ, മറ്റ് അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മൾ IBS എന്ന രോഗം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രോഗി കൂടുതൽ ടെസ്റ്റിന് വിധേയമാണ്. ഇത്തരം ലക്ഷണങ്ങളാണ് മലത്തിൽ ബ്ലഡ് പോവുക, രോഗിയുടെ ക്ഷീണം കുറയുക, ഭാരം കുറഞ്ഞു വരിക, അല്ലെങ്കിൽ വയറിൽ തടിപ്പല്ലേ മുഴ പുറത്തു വരിക, രക്തത്തിൽ ഹീമോഗ്ലോബിൻ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, നിർത്താതെ ചുമ വരിക, അങ്ങനത്തെ രോഗിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ സാധാരണയിൽ കവിഞ്ഞുള്ളപ്പോൾ അല്ലെങ്കിൽ ഗൗരവമായിട്ട് അസുഖമുണ്ടെന്ന് സംശയിക്കത്തക്ക രീതിയിൽ ലക്ഷണമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് ചികിത്സിക്കുന്നത് തന്നെയാണ്. ഇത്രയും ഗുരുതര രോഗലക്ഷണങ്ങൾ സാധാരണ IBS കാണാറില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ കണ്ണൻ, പറഞ്ഞോളൂ. ആ സാർ, ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മള് ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ആവുന്ന മാതിരി. ആ നമ്മള് ഭക്ഷണം, ഇപ്പൊ ഞാൻ തിരുപ്പൂര് തമിഴ്നാടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടത്തെ വെള്ളം കുടിച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ആയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ലൂസ് മോഷൻ പോണ മാതിരി ഒരു തോന്നല്, അത് കഴിഞ്ഞ് പോകുമ്പോ വെള്ളം മാതിരിയാണ് പോകുന്നത്. സാധാരണ ഇത് IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ കാണാവുന്ന ഒരു ലക്ഷണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ ബാത്റൂമിൽ പോകണം തോന്നുന്നു, പോയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ചിക്കനോ അങ്ങനെ വല്ലതെന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കൂടുതലും എരിച്ചലുള്ള മാതിരി, എരിച്ചലൊരു പോകച്ചൽ മാതിരി ഒരു ഫീല് ബാത്റൂം പോകുമ്പോൾ. ഇങ്ങനെ തന്നെയാണ് സാധാരണ നല്ലൊരു ശതമാനം IBS രോഗികളും ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ ബാത്റൂമിൽ പോകണം തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നു. കാര്യം രാവിലെയാണ് ഈ അസുഖം ഏറ്റവും തീവ്രമായിട്ട് കാണുന്നത്. ജോലി സ്ഥലത്ത് പോകാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂരയാത്ര വല്ലതും ചെയ്യേണ്ടി വന്നാൽ അതിന് മുടക്കം വരിക, എപ്പോഴും ബാത്റൂം ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാവുന്ന സാഹചര്യം വരെ ഇങ്ങനത്തെ രീതിയിലേക്ക് പോകും. ഈ ഇത് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ആ ലക്ഷണത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് മറ്റു അസുഖങ്ങൾ, അതായത് കുടലിൽ അൾസറോ മറ്റോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, തൈറോയിഡിന്റെ ഒക്കെ പ്രവർത്തനം നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ചികിത്സ ചെയ്താൽ നല്ല പ്രയോജനം കിട്ടാൻ സാധ്യതയുണ്ട്. ആ ലക്ഷണം തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ലക്ഷണമാണ്. ശരി, ഇപ്പം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ഒരു സന്തോഷം ജീവിതത്തിന്റെ, അത് തല്ലിക്കെട്ടുന്ന ഒരു അസുഖമാണ് ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം പോലെ നമ്മൾ നോർമൽ എന്നൊരു തോന്നൽ വരുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്താലും ഇതൊക്കെ നോർമലായിട്ട് കാണുന്നതുകൊണ്ട് രോഗിക്ക് ആകെപ്പാടൊരു പ്രശ്നം വരും. കാര്യം രോഗികൾ വിചാരിക്കുന്നത് അസുഖം ഉണ്ടെന്ന്, ടെസ്റ്റുകൾ നോർമലാണ്, അതിനുശേഷം എല്ലാ ടെസ്റ്റുകളും ഡോക്ടർമാരെ മാറി മാറി ചെയ്താൽ എല്ലാം നോർമലാണ്, അപ്പൊ CT കൊളോണോസ്കോപ്പി എല്ലാം ചെയ്യുന്നത് എല്ലാം നോർമലാണ്, അങ്ങനെ വരുന്ന സാഹചര്യമാണ് IBS. ഇതുകൊണ്ട് രോഗമുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും രോഗിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു രോഗമാണ്, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ശരിയാ, പ്രേക്ഷകന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഹലോ ഡോക്ടർ, ഇടവേളയ്ക്കുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്നും രാജു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. രാജു കേൾക്കാമോ? ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് ഈ വിസ്റ്റില്ലയുടെ ഒരു അസുഖം വന്നായിരുന്നു. നേരത്തെ വന്നതിന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ഓപ്പറേഷൻ ഇപ്പാണെങ്കിൽ രാവിലെ കക്കൂസി പോത്തില്ല, ചെറിയ വിളക്കിറങ്ങാൻ പോയിരുന്ന മലം പോത്തില്ല. ഫിസ്റ്റുലയുടെ അസുഖമുള്ള ഒരു രോഗി വേറെ ഒരു തരത്തിലുള്ള ചികിത്സയാണ് സാധാരണ തേടേണ്ടത്. അത് സാധാരണ അതിന് ഫിസ്റ്റുലയുടെ അനുബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങള് IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന സാധാരണ നമ്മൾ കരുതാറില്ല. പക്ഷെ ഇത് മലബന്ധം തന്നെയാവാം ഇതിനകത്ത്. മറ്റൊരു എല്ലാ മലബന്ധവും IBS അല്ലെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോ അല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മലബന്ധത്തിന് കാരണങ്ങൾ കാണാം. ചിലപ്പോൾ മലധാരത്തിന്റെ അവിടുത്തെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഫിസ്റ്റുല അല്ലെങ്കിൽ അവിടെ മുറിയോ ഫിഷർ പോലത്തേത് വരിക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മലബന്ധം വരാം. അത് കൂടാതെ പല കാരണങ്ങളിൽ നിന്നും മലബന്ധം വരാം. അപ്പൊ അതൊരു ടെസ്റ്റിന് വിധേയമായിട്ട് നമ്മൾ ചികിത്സിക്കുന്നതാണ് നല്ലത്. ഈ ഒരു സാഹചര്യത്തിൽ ഫിസ്റ്റുല ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മലബന്ധം വരുമ്പോൾ ഇതാരെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചികിത്സയ്ക്ക് പോകേണ്ടി വരും. അതാണ് നല്ലത്. വ്യക്തമായെന്ന് കരുതുന്നു. സാധാരണ അതിന് ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി തൈറോയിഡ് കാൽസ്യം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതിനുശേഷം മലധാരത്തിന്റെ ഉള്ളിലേക്ക് പരിശോധിക്കുക. ചിലപ്പോൾ ക്യാമറ ട്യൂബ് ഒക്കെ കിടത്തി കൊളോണോസ്കോപ്പി എന്നൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ആ ടെസ്റ്റുകൾ ഇപ്പോൾ ഒരു വീഡിയോ ക്യാമറ ട്യൂബ് ഉള്ളിലേക്ക് കടത്തിയിട്ട് വൻകുടലിന്റെ മുഴുവൻ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. താരതമ്യേന വളരെ ലളിതമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കുടലിനകത്ത് കുഴപ്പങ്ങളുണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അൾസർ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ടെസ്റ്റിന് വിധേയമായിട്ടുണ്ടെങ്കിൽ കുടലിന് ബ്ലോക്കോ ചുരുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ മലധാരത്തിനോട് ചേർന്നുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ ഫിഷറിന് ഫിസ്റ്റുല അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടോ പറയാ. ഫിഷറൊക്കെ ഉണ്ടെങ്കിൽ മലബന്ധം തന്നെയായിട്ട് ലക്ഷണമായിട്ട് വരാം. ഇത് നമ്മള് സാധാരണ കാണുന്ന അസുഖങ്ങളാണ് ഫിഷറൊക്കെ. IBS വളരെ സാധാരണ കാണുന്ന അസുഖങ്ങൾ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് ഇത് IBS ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ടെസ്റ്റുകളിൽ മറ്റു കുഴപ്പങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് IBS ഭാഗമായിട്ട് എടുക്കാം. ഇത് 6 മാസത്തിന് മുകളിൽ ഇതിന് ദൈർഘ്യമുണ്ടെങ്കിൽ വ്യക്തമായെന്ന് കരുതുന്നു. ശരി, ഇത്തരം IBS പ്രശ്നങ്ങൾക്ക് പ്രധാനമായും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സകൾ എന്തൊക്കെയാണ്? IBS യഥാർത്ഥത്തിൽ IBS വരുന്ന രോഗിക്ക് വരുന്ന ആശങ്കകൾ വളരെ കൂടുതലാണ്. നേരത്തെ അതേപ്പറ്റി സംസാരിച്ചതായിരുന്നു. കാര്യം നമ്മുടെ ടെസ്റ്റുകളെല്ലാം ചെയ്താൽ രോഗം ഇല്ലാത്ത അവസ്ഥയാണെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. ഈ ഒരു സാഹചര്യത്തിൽ രോഗി തന്നെ ആശയക്കുഴപ്പത്തിലാകുകയാണ്. രോഗിയെ കൊണ്ടുവരുന്ന രോഗിയുടെ ബന്ധുക്കൾ, അതായത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവിടെ എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, യഥാർത്ഥത്തിൽ അസുഖമില്ല, നിങ്ങൾക്ക് വെറും തോന്നലാണെന്ന് പറയും. ഇത് രോഗിയെ കൂടുതൽ സംഘർഷത്തിലെത്തിക്കും, മാനസിക സംഘർഷത്തിൽ. യഥാർത്ഥത്തിൽ അവർക്ക് ലക്ഷണമുണ്ട്, അവർക്ക് അസുഖമുണ്ടെന്ന് അവർക്ക് 100% ചെയ്യും. ഇവരുടെ ലൈഫിന്റെ ക്വാളിറ്റി, ഇവരുടെ മാനസിക സമ്മർദ്ദമാണ് ഇവർക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇപ്പം യഥാർത്ഥത്തിൽ ഈ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് രോഗിയും രോഗിയുടെ വീട്ടുകാരും ചെയ്യുന്നത്. ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനെ പറ്റിയുള്ള പരിഹാരങ്ങൾ ശരിയായ രീതിയിൽ തേടിയാൽ രോഗിയെ മാനസികമായിട്ടും മറ്റു രീതിയിലും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുകയും ചികിത്സിക്കുന്ന സ്ഥലത്ത് സപ്പോർട്ട് കിട്ടിയാൽ തന്നെ രോഗിയുടെ പകുതി പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിച്ചു. കാര്യം ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ രോഗിക്ക് തന്നെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യണം എനിക്ക് അസുഖം ഉണ്ടെന്നുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ടെസ്റ്റുകൾ നോർമലാണ്. ഈ ഒരു രോഗത്തെ കുറിച്ചുള്ള അറിവ് രോഗിയെ പരിഹരിക്കുന്നതിന് കൂടെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുകയും ഒരു അസുഖം ഉണ്ട്, അത് നീണ്ടു നിൽക്കുന്ന ടെൻഡൻസി ഉള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് രോഗിക്ക് ഇതിന്റെ അസുഖത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാകും. രണ്ടാമത് ഈ രോഗം അഫക്ട് ചെയ്യുന്ന രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലാണ്, രോഗിയുടെ സന്തോഷങ്ങളിലാണ് ഈ രോഗം അഫക്ട് ചെയ്യുന്നത്. ജീവിത ദൈർഘ്യം ഒരു ദിവസം പോലും ഈ അസുഖം മൂലം കുറയില്ല, അത് 100% രോഗി മനസ്സിലാക്കും. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ക്വാളിറ്റി, നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ രോഗിക്ക് സാധിക്കും. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതൊരു മരണകാരണമായ അസുഖമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത് ആവശ്യമായ രീതിയിലുള്ള ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക, വ്യായാമം ചെയ്യുക, നമുക്ക് പിടിക്കാത്ത ഭക്ഷണം, ചിലപ്പോൾ പാല്, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കുറവ് വരുക, എരിവ് അതുപോലത്തെ സാധനങ്ങൾ കുറയ്ക്കുക, പുളിയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക. നാലാമതായിട്ട് മരുന്നുകൾ ഉപയോഗിക്കേണ്ട കണ്ടെത്തുക, നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും.
പിന്നീട് മാനസികമായിട്ട് രോഗിക്ക് കണ്ടമാനം നിരാശയോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ ഇത് തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഐ ബി എസ് രോഗികളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇതിന് പുറമെ മാരകമായ രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. സാധാരണഗതിക്ക് രോഗി ചികിത്സയ്ക്ക് വരുമ്പോൾ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാര് അത് മാരകമായ രോഗം രോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ മറുപടി വ്യക്തമാണെന്ന് കരുതുന്നു. അതെ, ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നും സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഹലോ, 2020 ഒരു സർജറി കഴിഞ്ഞായിരുന്നു, പാൻക്രിയാസ് റിമൂവ് ചെയ്തായിരുന്നു. ഒരു വർഷമായി. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ മനസ്സോന്ന് പറഞ്ഞ് പിടിച്ചാൽ നിൽക്കുന്നില്ല, അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവുക, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ഇത്? അത് പാൻക്രിയാസ് റിമൂവ് ചെയ്തതിന്റെ തോത്, പാൻക്രിയാസ് ഏകദേശം പൂർണ്ണമായിട്ടാണ് റിമൂവ് ചെയ്തതെങ്കിൽ പാൻക്രിയാസ് ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി തന്നെയാണ്. പാൻക്രിയാസിന്റെ ദഹനരസങ്ങളുടെ അപര്യാപ്തത കൊണ്ട് മലം കൂടെ കൂടെ പോകുന്നൊരു അവസ്ഥയിലേക്ക് വരാം. പാൻക്രിയാസിന്റെ പ്രവർത്തനം കുറഞ്ഞു പോയാൽ, പാൻക്രിയാസിന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ വയറ്റിളക്കമായിട്ടും അണ്ടമാനം വയറ്റിളക്കം കൂടുതലായിട്ട് വരുമ്പോൾ അറിയാതെ മലം പോകുന്ന അവസ്ഥയിൽ എത്താം. അപ്പോൾ അത് സാധാരണഗതിക്ക് ദഹനരസങ്ങളുടെ അപര്യാപ്തതയാണ്, ദഹനക്കുറവായിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ട്രീറ്റ്മെന്റുകളുണ്ട്, മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇംപ്രൂവ്മെന്റ് വരും. ഈ പാൻക്രിയാസിന് ഏത് സർജറിയാണ് ചെയ്തത്, എത്രത്തോളം പാൻക്രിയാസ് റിമൂവ് ചെയ്തു, ഇതെല്ലാം ഇതിന് പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് സാധാരണ അതിന് ചെയ്യുന്നത്. ഹലോ, ശരി കേൾക്കാം. ഹലോ, പാൻക്രിയാസിന്റെ ഒരു പരിധി എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ട്, ഒരു പരിധി കൂടുതൽ പാൻക്രിയാസ് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദഹനരസങ്ങളുടെ അപര്യാപ്തത വന്നതിന് ശേഷം ഇങ്ങനത്തെ പ്രോബ്ലമുള്ള സർജറിയാണോ ഉദ്ദേശിക്കുന്നത്? സർജറിയാണോ? ശരി, അതിനുശേഷം പാൻക്രിയാസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് തീർച്ചയായിട്ടും ഈ അവസ്ഥ വേണം. സർജറി കഴിഞ്ഞതിന് ശേഷം വയറ്റിളക്കം വരുന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് എൻസൈം ഉണ്ട്, അത് അതുപോലെ തന്നെ മറ്റ് വയറ്റിളക്കത്തിന് വേറെയും കാരണങ്ങളുണ്ട്. അത് എന്തെങ്കിലും ഉണ്ടോന്നും ഈ രോഗിക്ക് അമ്മയ്ക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പൊ ഈ മെയിൻ പ്രശ്നം, ഈ സർജറി കഴിഞ്ഞ ശേഷം നമ്മൾ ഇരുന്നിടത്ത് എണ്ണിക്കാൻ വലിയ പാട് തോന്നുന്നുണ്ട്, ശരീരത്തിന് ഒരു ശേഷിയില്ല, നടക്കുമ്പോൾ വേച്ചു പോവാ. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ അവസ്ഥയിൽ കുറച്ചുകൂടെ കരുതലോടെ ടെസ്റ്റുകൾ ചെയ്ത് മുമ്പോട്ട് നമ്മൾ പോകേണ്ടി വരും, അതാണ് തോന്നുന്നത്. ശരി, പ്രേക്ഷകൻ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു വലിയ മാനസിക പ്രശ്നങ്ങൾ ഈ ഐ ബി എസ് ഉണ്ടാക്കുമെന്ന്. ഇത്തരം മാനസിക സംഘർഷങ്ങളിലേക്ക് നീങ്ങാൻ ഇത്തരം ആങ്സൈറ്റികൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് തന്നെ ഇത് നയിക്കുമോ? ഈ ഐ ബി എസ് എന്നുള്ള അസുഖത്തിൽ രോഗിക്ക് കിട്ടുന്ന ഒരു ശിക്ഷയാണ് വളരെയധികം സ്ട്രെസ് വരിക, അല്ലെ ആൻസൈറ്റി വരിക. കാര്യം അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് പലപ്പോഴും പെർഫോം ചെയ്യുന്നു. നമ്മൾ എടുത്തു നോക്കിയാണ് സാധാരണ ഐ ബി എസ് കാണുന്നത്, ചെറുപ്പക്കാരല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികളില്ല, ജോലി അന്വേഷിച്ച് നടക്കുന്നവർ, പുതുതായിട്ട് ജോലി തുടങ്ങുന്നവർ, തിരക്കുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നവർ, ഡോക്ടർമാർ, ആശുപത്രി സംബന്ധമായിട്ട് ഇതുപോലെ മീഡിയ പ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രെസ് ഉള്ള ജോലി ചെയ്യുന്നവർക്കാണ് സാധാരണ ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഈ അസുഖം വന്നാൽ സാധാരണ ജനങ്ങൾ രോഗികൾ പ്രതീക്ഷിക്കുന്ന ഒരാഴ്ച മരുന്ന് കഴിച്ച അസുഖം മരണമെന്നാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, അത് നീണ്ടു നിൽക്കും. ചിലപ്പോൾ 10, 20, 25 വർഷം വരെ ഈ അസുഖം നീണ്ടു നിൽക്കും. അപ്പൊ അത് ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് രോഗിയെ ആക്കുന്നു. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഒരു ദിവസത്തെ അസുഖമാണെങ്കിൽ ശരിക്കും നമ്മൾ സഹിക്കും, പക്ഷെ ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എന്തെങ്കിലും ഒരു കാരണം ചെയ്യണമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങുമ്പോൾ ഉടനെ ബാത്റൂമിൽ പോകാൻ തോന്നും, പിന്നെയും ബാത്റൂമിൽ പോകാൻ തോന്നും, അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാത്റൂമിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ചെല്ലുമ്പോൾ മലബന്ധം കാരണം പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത് രണ്ടും രോഗിയെ ഒരു പരിധി വിട്ട് സമ്മർദ്ദത്തിലാക്കുന്നു. പിന്നെ രണ്ടാമത് ഇത് ഇങ്ങനെയൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് കേൾക്കാത്ത അവസ്ഥ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് അവർ കേൾക്കത്തില്ല, കാര്യം വിശ്വസിക്കുന്നു. മൂന്നാമത് വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് വരും, നിനക്ക് ഒരു പേടിയാണ്, ഭയമാണ്, നിനക്ക് ജീവിതത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു ടെൻഷനാണ്, ഇങ്ങനെയൊക്കെ ഒരു ഉപദേശങ്ങൾ ഒത്തിരി ഈ രോഗികൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ കൊണ്ട് അവർക്ക് അനിയന്ത്രമായ ടെൻഷൻ വരും. എന്റെ അസുഖം ആരോട് പറഞ്ഞാലേ അവർ പറയും കുഴപ്പമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഇത് ഫലസലായ മാനസസമ്മർദ്ദം വരും. ആദ്യകാലത്ത് ഈ അസുഖത്തെ പറ്റി കരുതിയിരുന്നത് ഇതൊരു മാനസിക അസുഖം തന്നെയാണ് കരുതിയിരുന്നത്. ആദ്യകാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്.
പിന്നീടാണ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് മാനസികമായിട്ടുള്ള അസുഖമല്ല, ഇത് കുടലിന്റെ ഒരു അസുഖമാണ്. പക്ഷെ ഇതിനകത്ത് മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റുകൾ സാധാരണ ഇപ്പോൾ ഈ അസുഖത്തെ ചികിത്സിക്കാറില്ല. സാധാരണ അതിൽ ഗ്യാസ്ട്രോന്റോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണ് ഈ അസുഖത്തെ ചികിത്സിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും സരോജിനി എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഡോക്ടർ സംശയം ചോദിച്ചോളൂ. ഹലോ ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ അയ്യോ, എനിക്ക് ഈ സൈഡ് ഇങ്ങനെ അടിവയറിന്റെ ഈ സൈഡ് ഇങ്ങനെ വേദനയാണ്, ഈ എലിക്കൊക്കെ ഭയങ്കര വേദനയാണ്, പിന്നെ ശോധന കുറവുണ്ട്. ഇങ്ങനെ സൈഡ് ഇങ്ങനെ എലിക്കിങ്ങനെ വേദന, അടിവയറിന്റെ ഇങ്ങനെ ഈ സൈഡ് കൂടെയുള്ള വേദന വരുന്നത്. ഇതിനകത്ത് ഈ ലക്ഷണങ്ങൾ പല അസുഖങ്ങളിലും വരാറുണ്ട്. ഈ അടിവയറ്റിൽ വേദന, മലബന്ധം, അത് പല അസുഖങ്ങളിലും, ചിലത് സീരിയസ് ആയിട്ടുള്ള അസുഖമായിരിക്കാം, ചിലപ്പം അതത്ര സീരിയസ് അല്ലാത്ത അസുഖങ്ങളാണ്, ചിലപ്പോൾ ഇത് ഇറിറ്റബിൾ ബോൾ സിൻഡ്രം എന്നുള്ള അസുഖം തന്നെയാണ്. ലക്ഷണം ഇറിറ്റബിൾ ബോൾ സിൻഡ്രത്തിന് ഒത്തുപോകുന്നത് തന്നെയാണ്. ഈ ലക്ഷണം 6 മാസത്തിന് മുകളിലുണ്ടെങ്കിൽ, എന്നാലും പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണഗതിക്ക് 50 വയസ്സിന് മുകളിലാണ് ഈ ലക്ഷണങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ IBS അങ്ങനെ അങ്ങ് കണക്കാക്കാറില്ല. മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ മറ്റ് ഗൗരവപരമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. IBS സാധാരണ നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരിലും ഈ സ്ട്രെസ് ഉള്ള ജീവിതം നയിക്കുന്നവരിലും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ആദ്യം സംശയിക്കുന്നത്. പ്രായമുള്ളവരിൽ IBS വരാറുണ്ട്. പക്ഷേ ഇവർക്ക് IBS എന്നുള്ള രോഗനിർണയം നടത്തുന്നതിന് മുമ്പ് മറ്റ് അസുഖങ്ങൾ, ഉദാഹരണത്തിന് കുടലിന്റെ ഡൈവർട്ടിക്കൾ എന്നുള്ള അസുഖം, കുടലിലെ അൾസറിന്റെ അസുഖങ്ങൾ, ക്യാൻസറിന്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ യൂട്രസിനോ ഓവറിക്കോ ഉള്ള അസുഖങ്ങൾ, ഇങ്ങനെ പല അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. അതുകൊണ്ട് പ്രായം എത്രയുണ്ടെന്ന് കണക്കാക്കിയാണ് ഇതിന്റെ ടെസ്റ്റ് വേണ്ടത്. 50 വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റുകളിലേക്ക് തന്നെ പോകേണ്ടി വന്നു. ശരിയായ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ IBSന്റെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ഭക്ഷണക്രമത്തിൽ മാറ്റേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം ഒരു പരിധിവരെ IBS രോഗം കൂടുന്നതിന് കാരണമായിട്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് വരാറുണ്ടെന്ന് രോഗികൾ തന്നെ പറയാറുണ്ട്. പാല് കഴിച്ചാൽ പ്രശ്നമുണ്ടാവാറുണ്ട്, മസാലക്കറികൾ കഴിച്ചാൽ പ്രശ്നമുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗോതമ്പ് ചില ആൾക്കാർ പിടിക്കാറുണ്ട്. ഈ IBS എന്ന രോഗത്തിൽ അധികം ഫാസ്റ്റ് ഫുഡുകൾ, അല്ലെങ്കിൽ ബേക്കറി, അല്ലെങ്കിൽ മസാലക്കറികൾ, ആൽക്കഹോള്, അല്ലെങ്കിൽ സ്മോക്കിംഗ് തുടങ്ങിയ ജീവിത ശൈലികൾ ഒക്കെ മാറ്റിയെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത്. അതായത് സാധാരണ അധിക എരിവും പുളിയില്ലാത്ത ഭക്ഷണങ്ങൾ അളവ് കുറഞ്ഞ്, ഇടവിട്ട് കുറഞ്ഞ അളവിൽ കഴിച്ചാൽ രോഗിക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഭക്ഷണത്തിന് പുറമേ തന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുക, മാനസികമായിട്ട് ഉന്മേഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക, ജീവിതത്തിലെല്ലാം പോസിറ്റീവായിട്ട് കാണുക. കാര്യം വർഷങ്ങളോളം പഴക്കമുള്ള അസുഖങ്ങൾ മാറില്ല എന്ന ധാരണയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് മാറാനുള്ള സാധ്യത കുറവ്. ഇത് വളരെയധികം പോസിറ്റീവായിട്ട് ജീവിതത്തെ സമീപിക്കുക, അതാണ് IBS സാധാരണഗതിക്ക് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത്. അതിന് പുറമേ മരുന്നുകളുണ്ട്, മരുന്നുകൾ കൊണ്ടും പ്രയോജനം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഈ IBSന്റെ പ്രശ്നങ്ങളിൽ തന്നെ പലപ്പോഴും വയറുവേദന, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയല്ലേ? ഈ IBSൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു രോഗത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? ക്യാൻസർ പോലെയുള്ള അത്തരം രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇത് സാധാരണ രോഗിയൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്. കാര്യം ഒത്തിരി രോഗികൾ ചോദിക്കാറുണ്ട്, വർഷങ്ങളോളം എനിക്ക് ഈ അസുഖമാണ്, വയറ്റുവേദനയാണ്, ഇല്ല വയറിന് സ്തംഭനമാണ്, ഇത് ക്യാൻസറിലേക്ക് മാറുമോ എൻ്റെ അവസ്ഥ? ചില രോഗികൾ വിശ്വസിക്കുകയും ചെയ്യും എനിക്ക് ക്യാൻസർ ഉണ്ടല്ലോ. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ടെസ്റ്റുകൾ നോർമലാണ്, അപ്പോൾ നോർമലാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ അസുഖം മാറുക, അപ്പോൾ രോഗിയുടെ മനസ്സിൽ ഒരു ഭയം വരുന്നുണ്ട്, എനിക്കൊരു അസുഖമുണ്ട്, ആ അസുഖം ഇതുവരെ ഡോക്ടർക്ക് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് പലപ്പോഴും എൻ്റെ വയറിലൊരു ക്യാൻസർ ആയിരിക്കും, ടെസ്റ്റുകളിൽ വരാത്തതായിരിക്കും, തെളിയാത്തതായിരിക്കും, ഇങ്ങനെ ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയ്ക്ക് രോഗി പോകാറുണ്ട്. നമ്മൾ 100% അക്രസോടെ ഇപ്പോൾ പറയാൻ സാധിക്കുക, IBS എന്ന രോഗം കൊണ്ട് ക്യാൻസറിനോ അല്ലെങ്കിൽ കുടലിലെ അൾസറിനോ സ്റ്റൊമക്കിലെ അൾസറിനോ ഒന്നും സാധ്യത ഒട്ടും തന്നെ വർദ്ധിക്കും. ഇത് ആ രോഗത്തിന്റെ സ്വഭാവത്തിൽ ക്യാൻസർ വരിക എന്നൊന്നില്ല. 100% നമുക്കത് അക്രസോടെ പഠനങ്ങളിൽ പറയാൻ സാധിക്കും. സാധാരണ ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാനോ കുടൽ അൾസർ വരാനോ എത്ര സാധ്യതയുണ്ട്? അത്രയും സാധ്യത തന്നെ IBS വരുന്ന ആൾക്കാർക്കും ക്യാൻസർ വരാനോ അല്ലെങ്കിൽ കുടൽ അൾസർ വരാനോ 1% പോലും സാധ്യത കൂടുന്നില്ല.
ഇത് വളരെ വ്യക്തമാക്കി വെക്കണം. രോഗിക്ക് ഈ അറിവ് വളരെയധികം പ്രയോജനപ്പെടും. പക്ഷേ രോഗിക്ക് IBS രോഗിക്ക് ക്യാൻസർ വരില്ല എന്ന് ഇതിൽ അർത്ഥമില്ല. അതാണ് രോഗികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം സാധാരണ ഒരളവില് കൂടുതലായിട്ട് വരത്തില്ല, പക്ഷെ ക്യാൻസറിൽ നിന്ന് അവർക്ക് പ്രതിരോധമില്ല. ഇപ്പൊ ക്യാൻസർ വന്നോ അല്ലെങ്കിൽ ഈ രോഗം പഴയതിന്റെ തുടർച്ചയാണോ എന്നറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലത്തിൽ ബ്ലഡ് പോവുക, അല്ലെങ്കിൽ ഇതുവരെ തുടർന്ന് വന്ന രോഗത്തിന്റെ പാറ്റിൽ ഒരു വ്യത്യാസം വരിക, കണ്ടമാനം പെട്ടെന്ന് ക്ഷീണിക്കുക, കലച്ചിലായിട്ടുള്ള ഒരു മുഴ അത് അല്ലെങ്കിൽ ഈ പറയുന്നത് വയറിലെ സ്തംഭനം കൂടുതലായിട്ട് വരിക, രക്തത്തിന്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു പോകുക, ഇങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ അത് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ഇല്ലാന്ന് ഉറപ്പ് വരും. IBS രോഗികളിൽ ക്യാൻസറിന് സാധ്യത കൂടുതലായിട്ടില്ല. പക്ഷെ സാധാരണ ഒരു വ്യക്തിക്ക് എത്ര സാധ്യത ഉണ്ടോ അത്രയും സാധ്യത മാത്രമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില പുതിയ ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യും. അതനുസരിച്ച് രോഗി ചിലപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും പുതിയ ലക്ഷണങ്ങൾ വന്നുകൊണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡോക്ടർ രമേശ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി പൂജ ലക്ഷ്മി ചേരും.